ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു തനി നാടൻ കറിയുമായിട്ടാണ്. കോട്ടയംകാരുടെ സ്പെഷ്യൽ കറിയാണിത്, ചക്കക്കുരു മാങ്ങ കറി. അപ്പൊ ഈ ഒരു നോമ്പ് സമയത്ത് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിനൊക്കെ പുറത്തുള്ളവർക്ക് ഈ ഒരു കറി കാണുമ്പോൾ ചിലപ്പോൾ നാളെ ഒരു വെള്ളം വരും. കാരണം കോട്ടയംകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ്. ഞാൻ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ കറി ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വരുമ്പോൾ അമ്മയെ കൊണ്ട് ആദ്യം തന്നെ ഈ ഒരു കറി ഉണ്ടാക്കിക്കുമായിരുന്നു. അത്ര നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കീപ് ഓൺ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 25 ചക്കക്കുരു നന്നായിട്ട് ക്ലീൻ ചെയ്ത് നാലായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള ഒരു മാങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുവും മാങ്ങയും ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം മതി. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ കൊടുക്കുകയാണ്. ചില ചക്കക്കുരുവിന് വേവ് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 വിസിൽ കൊടുത്താൽ മതിയായിരിക്കും. 2 വിസിൽ കൊടുത്തതിന് ശേഷം നോക്കുക കേട്ടോ. അപ്പോൾ ചക്കക്കുരു വേവാവുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ക്യുമിൻ സീഡ്സ് ആണ്, പെരുംജീരകമല്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ തേങ്ങയുടെ താഴെയായിട്ട് വേണം വെള്ളം നിൽക്കാനായിട്ട്. നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ 4 വിസിൽ കൊടുത്തതിന് ശേഷം സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചക്കക്കുരുവും മാങ്ങയും എന്താ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചക്കക്കുരുവൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുകയാണ്. ഒന്നുകിൽ ഒരു പൊട്ടറ്റോ സ്മാഷർ എടുക്കുക, അതിലൊരു തവിയുടെ പാക്സർ വെച്ചിട്ടായാലും ഉടച്ചു കൊടുത്താൽ മതി. അപ്പോഴാണ് കറിയുടെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ചക്കക്കുരു ചെറുതായിട്ട് കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവർ ഉടച്ചു കൊടുക്കണമെന്നില്ല. പക്ഷേ ഞാനെപ്പോഴും ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ചക്കക്കുരു മാങ്ങയും ചട്ടിയിലേക്കൊന്ന് മാറ്റുകയാണ്. ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ അരച്ചെടുത്ത തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം തേങ്ങ അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തരികളൊന്നും ഉണ്ടാവരുത് കേട്ടോ. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറിയുടെ കൺസിസ്റ്റൻസി എത്രയാണോ അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഡയറക്റ്റ് ചേർത്ത് കൊടുക്കരുത്, അരപ്പിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു അരപ്പിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരണം. ഒരു 5-6 മിനിറ്റ് നമുക്ക് ചെറിയ തീരൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ആ ഒരു പച്ച ടേസ്റ്റ് മാറി വരും. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അടിയിലൊന്ന് പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ തീരാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ആ കറിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമുക്ക് കടുക് തള ചേർക്കാം. കടുക് തളിച്ചെടുക്കാനായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉണക്കമുളക് കറിയിൽ നിന്ന് എടുത്ത് കഴിക്കാനായിട്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കറി ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊരു കളറ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കടുക് തളിക്കണ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഉള്ളിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ കോട്ടയം സ്റ്റഡിയിലേക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരിലെ കോഴിക്കോടും ട്രിവാൻഡ്രത്തും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് സമയത്തൊക്കെ നോൺ വെജ് റെസിപ്പീസ് ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ചക്കക്കുരു മാങ്ങ കറിയും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നന്ദി, നമസ്കാരം.